Assalamu alaikum, welcome back to my channel. Lars Sugariki Nalo, and in the one little other chicken spring roll and a recipe. I will add a cup of milk. ഒന്ന് വിസ്ക് ചെയ്തിട്ട് എടുക്കണം നമുക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആണ് വേണ്ടത് അപ്പം നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് അധികം ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആക്കിയിട്ട് എടുക്കണം ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കാം ഇനിയൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഓരോരോ സ്കൂപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടധികം പാടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആദ്യം തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് എക്സസ് ബാറ്റർ ഉണ്ടെങ്കിൽ അത് തിരിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിക്കും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ കുറച്ചൊന്ന് മീഡിയം ആക്കിയിട്ട് കൊടുക്കാം ഇത് കുക്കാവുമ്പോൾ എഡ്ജസ് എല്ലാം വിട്ട് വരും അപ്പം നല്ല ജെൻറ്റ്ലി എടുത്ത് മാറ്റാം ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം അടുത്ത ഷീറ്റ് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഹാഫ് കെ ജി ചിക്കൻ ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളവും ഉപ്പും കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം വെന്ത് കഴിഞ്ഞിട്ട് ശേഷം ഇതൊന്ന് ഷ്രെഡ് ചെയ്തിട്ടെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചതച്ചതാണ് ഇട്ടത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 വലിയ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സ്പ്രിങ് അണിയൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുത്തിരുന്നത് സ്പ്രിങ് അണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രിങ് അണിയൻ്റെ വൈറ്റ് ഭാഗം ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് ബീൻസും കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്യാം 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റും കൂടെ ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതൊന്നും ഒരുപാട് കുക്കാകേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് കുക്ക്ഡ് ആയാലാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഒരു 1/2 പോർഷൻ ക്യാബേജാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതൊന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം 1 ടേബിൾ സ്പൂൺ സോയ സോസ് മതിയാവും അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് റോൾസ് ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓരോ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു എൻ്റിൽ വെച്ചിട്ട് നമുക്കതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം ഞാൻ മൈദ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എഡ്ജസ്റ്റിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം റോൾസ് എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി 2 സൈഡ്സും അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് വെക്കാം കുറച്ച് ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യണം അല്ലെങ്കിൽ അത് ലൂസായിട്ട് കിടക്കുമ്പോൾ ഓയിൽ കയറും എന്നിട്ട് നന്നായിട്ട് എല്ലാ സൈഡ്സും ഒട്ടിച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ
റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് റോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.